കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെയാ, അതൊക്കെ മന്ത്രി മന്ദിരത്തിൽ വന്ന് സെക്രട്ടേറിയറ്റിലൊക്കെ മതി. വകുപ്പിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാനറിയാം, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നാണ് ഗതാഗത വകുപ്പ് മേലധികാരികൾ പറഞ്ഞത്. അവർ കൃത്യമായി അവരുടെ പണിയും നോക്കുന്നു. ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഗതാഗത വകുപ്പിലുള്ളവർക്ക് കൃത്യമായി അറിയാം പുതിയ മന്ത്രി എങ്ങനെയാണെന്നും എത്രത്തോളം ഉണ്ടെന്നും. കാരണം അച്ഛനും മകനും പണ്ടും ഈ വകുപ്പ് ഭരിച്ചിട്ടുള്ളതാണ്, അതവർക്കറിയാം. അവരുടെ ഗുണനിലവാരം, ഗതാഗത വകുപ്പിൽ സ്ഥലമാറ്റത്തിന് കാണേണ്ടവരെ കാണേണ്ട കീഴ്വഴക്കം പ്രാബല്യത്തിൽ വരുത്തിയത് ഒരുപക്ഷെ അച്ഛൻ ഈ വകുപ്പ് ഭരിച്ചപ്പോഴാണ്. ആ കീഴ്വഴക്കം കൃത്യമായി പിന്നീട് ഭരിച്ച എല്ലാവരും ഒഴിഞ്ഞുപോയ അരമന്ത്രി വരെ പാലിച്ചിരുന്നു. ആ കീഴ്വഴക്കത്തിനാണ് ഉദ്യോഗസ്ഥർ ഗണേശപിള്ള ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ തടയിട്ടത്. ഉദ്യോഗസ്ഥരുടെ കൂട്ട സ്ഥലമാറ്റത്തിനാണ് ഇന്നലെ വേദിയായത്. അവർക്കറിയാം ഇദ്ദേഹം ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഞാഞ്ഞൂലുകൾ വിലപേശുമെന്ന്. അതുകൊണ്ട് തന്നെ അരമന്ത്രി രാജിവെച്ചപ്പോൾ തുടങ്ങി ഗണേശപിള്ള സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ മാറ്റി നിയമിക്കേണ്ടവരെല്ലാം മാറ്റി നിയമിച്ചു. അത് എല്ലാ കാറ്റഗറിയിലുമുള്ള ജീവനക്കാരെ മാറ്റിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഗണേശന് ഈ ഉത്തരവുകൾ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ചെയ്താൽ അവർ കോടതിയിൽ പോകും, അവർക്ക് അനുകൂലമായി ഉത്തരവ് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് വലിയ ഭരണത്തിനൊന്നും പോയി ഉദ്യോഗസ്ഥരോട് മുട്ടാനൊന്നും പോകാതിരിക്കുന്നതാണ് ഗണേശപിള്ളയ്ക്ക് ബുദ്ധി. എന്നും വിവാദങ്ങൾ മാത്രം കൈമുതലായുള്ള വകുപ്പാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്. നേരെ ചൊവ്വയാണെങ്കിൽ അതൊരു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. അതിലിരുന്നിട്ടുള്ളവരാരും പട്ടിണി കിടന്നിട്ടില്ല. എങ്ങനെ പട്ടിണി കിടക്കാതിരിക്കുമെന്ന് കൃത്യമായി അച്ഛൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഗണേശപിള്ളയോട് ഒന്നേ പറയാനുള്ളൂ, ഇത് പഴയകാലമൊന്നുമല്ല. നോക്കിയും കണ്ടും കാര്യങ്ങളിൽ ഇടപെട്ട് പോയാൽ കാലാവധി തികയ്ക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പോയി ചൊറിയും കുത്തി ഇരിക്കേണ്ട ഗതികേട് വരും. കാരണം നിങ്ങളറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ നിങ്ങളുടെ പിന്നിലുണ്ട്. പണി പശുവിൻ പാലിൽ കിട്ടും, ഒന്ന് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.